നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റിയാണ്. പി എസ് സി പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റി. അദ്ദേഹത്തെ പറ്റി നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1852 മുതൽ 1929 വരെയാണ്. അതുപോലെ 1853 ചട്ടമ്പി സ്വാമി ജനിക്കുന്നത്. എല്ലാം കണക്ട് ചെയ്ത് പഠിച്ചോക്കുക. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് രാവുണ്യാരത്ത് കുഞ്ഞിക്കൃഷ്ണൻ മേനോൻ്റെയും കാരാട്ട് നാണിയമ്മയുടെയും മകനായി 1852 ഓഗസ്റ്റ് 26 ജനിച്ച ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പൂർവാശ്രമത്തിലെ പേര് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നായിരുന്നു. ചോദിക്കാം, കാരാട്ട് ഗോവിന്ദമേനോൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. യൗവനാരംഭത്തിൽ ഗോവിന്ദൻകുട്ടി എന്നും വിളിക്കപ്പെട്ടു. അങ്ങനെയും ചോദിക്കാം, കുട്ടിക്കാലത്ത് ഗോവിന്ദൻകുട്ടി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ്. അച്ഛനമ്മമാരുടെ പ്രേരണ മൂലം ഗോവിന്ദൻകുട്ടിക്ക് താവക്കുട്ടിയമ്മ എന്ന 17-കാരിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. അച്ഛനമ്മമാരുടെ പ്രേരണ മൂലം ഗോവിന്ദൻകുട്ടിക്ക് ആരെയാണ്, താവക്കുട്ടിയമ്മ എന്ന 17 കുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. പിൽക്കാലത്ത് അവർ ആരാധകരുടെ യോഗിനി മാതാവായി അറിയപ്പെട്ടു. പിൽക്കാലത്ത് ആരാധകരുടെ യോഗിനി മാതാവായാണ് അറിയപ്പെട്ടത്. ആരാണ് അറിയപ്പെട്ടത്? താവക്കുട്ടിയമ്മ. ദൈവസങ്കല്പത്തെയും ജാതിമത ഭേദങ്ങളെയും അനാചാരങ്ങളെയും തള്ളിക്കളഞ്ഞ സന്യാസി വര്യനായിരുന്നു ശിവയോഗി. ഇങ്ങനൊരു കോട്സ് ഇട്ടിട്ട് ചോദിക്കാം, ദൈവസങ്കല്പത്തെയും ജാതിമത ഭേദങ്ങളെയും അനാചാരങ്ങളെയും തള്ളിക്കളഞ്ഞ സന്യാസി വര്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടൊരു 4 തരാം. അതിൻ്റെ ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റി പലപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പുസ്തകമായ സിദ്ധാനുഭൂതിയിൽ ക്ഷേത്ര ആചാരങ്ങളോട് അനുബന്ധിച്ചുള്ള വ്രതം, പൂജ എന്നിവയൊക്കെ നിരർത്ഥകമാണെന്ന് പ്രതിപാദിക്കുന്നു. ഈ ചോദ്യം ചോദിക്കാം, സിദ്ധാനുഭൂതി ആര് എഴുതിയ പുസ്തകമാണ് എന്ന് ചോദിക്കാം. പാലക്കാട്ടെ ആലത്തൂരിൽ 1907 അദ്ദേഹം സിദ്ധാശ്രമം സ്ഥാപിച്ചു. നിരീശ്വരവാദിയായ അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തു. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു, വിഗ്രഹാരാധനയ്ക്ക് അദ്ദേഹം എതിർത്തു. തൻ്റെ ആശയങ്ങളുടെ പ്രചരണാർത്ഥം അദ്ദേഹം ആനന്ദമതം സ്ഥാപിച്ചു. ആനന്ദമതം സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ആനന്ദമതം, ബ്രഹ്മാനന്ദൻ, രണ്ടിലും ആനന്ദയുണ്ട്. പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരും, ആനന്ദമതം, ബ്രഹ്മാനന്ദ ശിവയോഗി. 1907 വേദോപനിഷത്തുകളെയും ഭഗവത്ഗീത തുടങ്ങിയ മതഗ്രന്ഥങ്ങളെയും അവഗ്രഹിച്ച് ആനന്ദലബ്ധിക്കൊതുങ്ങുന്നവയെ സ്വീകരിച്ച് ക്രോഡീകരിച്ചാണ് ആനന്ദമതം. എന്തൊക്കെയാണ്? വേദോപനിഷത്തുകളെയും ഭഗവത്ഗീതയും അതുപോലെ തുടങ്ങിയ മതഗ്രന്ഥങ്ങളെ അവഗ്രഹിച്ച് ആനന്ദലബ്ധിക്കൊതുങ്ങുന്നവയെ സ്വീകരിച്ച് ക്രോഡീകരിച്ചാണ് എന്ത് ആനന്ദമതം. സർവമതർക്കും അതിൽ പ്രവർത്തിക്കാമായിരുന്നു. ജാതിഭേദ മതം തന്നെ എല്ലാവർക്കും അതിൽ പ്രവർത്തിക്കാം, ആർക്കും പ്രശ്നമൊന്നുമില്ല. നിർമ്മമനായ ഈശ്വരനെ കൊണ്ട് ലൗകിക ജീവിതത്തിൽ പ്രയോജനം ഇല്ല എന്ന് ആനന്ദമതം സിദ്ധാന്തിച്ചു. മദ്യനിരോധനവും സ്ത്രീ വിദ്യാഭ്യാസവും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. വിഗ്രഹ ആരാധനയെ എതിർത്തു. തൻ്റെ പരിഷ്കൃത ആശയങ്ങൾ വിശദമാക്കിക്കൊണ്ട് അദ്ദേഹം രചിച്ച കൃതികളാണ് മോക്ഷപ്രദീപവും ആനന്ദസൂത്രവും. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, മോക്ഷപ്രദീപവും ആനന്ദസൂത്രവും. 1929 സെപ്റ്റംബർ 10 ശിവയോഗി സമാധിയായി. 1929 സെപ്റ്റംബർ 10 ശിവയോഗി സമാധിയായി. 1928 ശ്രീ നാരായണ ഗുരു സമാധിയാകുന്നത്. മനസ്സാണ് ദൈവം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്, മനസ്സാണ് ദൈവം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന്. എല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. PSC ആവർത്തിച്ച് ചോദിക്കും.
മനുഷ്യൻ്റെ നന്മയിലാണ് യഥാർത്ഥ സന്തോഷമെന്ന് അദ്ദേഹം ഉദ്ഘോഷിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആനന്ദ മഹാസഭ. ബ്രഹ്മാനന്ദ ശിവയോഗി നിർമ്മിച്ച മതം ഏതാണ്? ആനന്ദ മതം. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആനന്ദ മഹാസഭ. 1908 ആനന്ദ മഹാസഭ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ 1907 അദ്ദേഹം പാലക്കാട്ടെ ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ 1907 അദ്ദേഹം ആനന്ദ മതവും സ്ഥാപിക്കുന്നുണ്ട്. ഹിന്ദു മതത്തിലെ അനാവശ്യമായ അനാചാരങ്ങൾ ഒഴിവാക്കുക. ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കാതിരിക്കുക. മാംസാഹാരം ഒഴിവാക്കുക. ഹിംസാത്മകമായ മതകർമ്മങ്ങൾ ഒഴിവാക്കുക എന്നിവയായിരുന്നു ആനന്ദ മത പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ. എന്തൊക്കെയായിരുന്നു? മാംസാഹാരം ഒഴിവാക്കുക, ഹിംസാത്മകമായ മതകർമ്മങ്ങൾ ഒഴിവാക്കുക എന്നിവയായിരുന്നു ആനന്ദ മതത്തിൻ്റെ ആശയ ആദർശങ്ങൾ. ആനന്ദ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ബ്രഹ്മാനന്ദ ശിവയോഗിയും സെക്രട്ടറി രാമപണിക്കരും ആയിരുന്നു. ആനന്ദ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ബ്രഹ്മാനന്ദ ശിവയോഗിയും സെക്രട്ടറി രാമപണിക്കരും ആയിരുന്നു. ആശയ പ്രചാരത്തിന് അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സാരഗ്രാഹി. സാരഗ്രാഹി ആരുടെ പ്രസിദ്ധീകരണമാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസിദ്ധീകരണമാണ് സാരഗ്രാഹി. എന്തിനു വേണ്ടിയാണ്? ആശയ പ്രചാരണത്തിന്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണമാണിത്. അതുപോലെ തന്നെ ശിവയോഗ രഹസ്യം, സ്ത്രീവിദ്യാ പോഷിണി, ഇതെല്ലാം പഠിച്ചു വെക്കുക. ആനന്ദഗണം, ആനന്ദ ദർശനം, ആനന്ദ വിമാനം തുടങ്ങിയവ ശിവയോഗിയുടെ പ്രധാന കൃതികളാണ്. ഏതൊക്കെയാണ്? ശിവയോഗ രഹസ്യം, സ്ത്രീവിദ്യാ പോഷിണി, ആനന്ദഗണം, ആനന്ദ ദർശനം, ആനന്ദ വിമാനം. എല്ലാത്തിലൊരു ആനന്ദയുണ്ട്. പിന്നെ അതുപോലെ സ്ത്രീവിദ്യാഭൂഷണി എന്ന് പറയുന്ന അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ടിറങ്ങിയല്ലോ. അപ്പം അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ശിവയോഗ രഹസ്യം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന ഗ്രന്ഥം, മോക്ഷപ്രദീപ ഖണ്ഡനം വേറെയാണ്, അത് വേറെ ആളുടെയാണ്. മോക്ഷപ്രദീപം എന്ന ഗ്രന്ഥം അഭ്യസവിദ്യരായ ചിലരിൽ ചെലുത്തിയ ശക്തമായ സ്വാധീനത്തിൻ്റെ ഫലമായി തിരുവനന്തപുരത്തെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പതിവായി നടന്നു വന്നിരുന്ന ആടുവെട്ടും കോഴിവെട്ടും നിർത്തലാക്കുവാൻ കഴിഞ്ഞതിനെക്കുറിച്ച് ശിവയോഗിക്ക് എഴുതിയ മഹാകവിയാണ് KC കേശവപിള്ള. ഇത്രയുമാണ് ഇന്നത്തെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റിയുള്ള ക്ലാസ്. വളരെ കുറച്ചേ ഉള്ളൂ, എല്ലാവരും നന്നായി പഠിക്കുക. ഇതിൽ ഒരുപാട് പോയിൻറ്റുകളുണ്ട്, PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുമുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക്. Say